പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ആയിട്ടുള്ള മനോബാല വിജയപാലൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിലർ 2 എന്ന് പറയുന്ന സിനിമ ഇറങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലറിന് രണ്ടാം ഭാഗം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ, രജനീകാന്തിന്റെ പേരാണ് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. ഈ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യന്റെ ഒരു ചെറിയ ബാക്ക് സ്റ്റോറി മാത്രമാണ് ഈ ജയിലർ എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഞാൻ തന്നെ എന്ത് കഥയാണ് ഇതിലുള്ളത് എന്നുള്ള ചോദ്യമൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ ഇറക്കി, അതിന് താഴെ ഒരുപാട് പേര് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം ഇപ്പോഴും വ്യക്തമാണ് കേട്ടോ. ഇതോടുകൂടി അത് ഒന്നുകൂടി വ്യക്തമായി എന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ജയിലർ കണ്ടുകൊണ്ടിരിക്കുക, നമുക്ക് എവിടെയും ഒരു അറ്റമെത്താത്ത പോലെ. എന്തിനാണ് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കൂടുന്ന കുറെ നടന്മാരെ, ലാലേട്ടൻ, രാജകുമാറിനെ, ജാക്കി ഷെറോഫിനെ, എന്തിനാണ് ഇവരൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുന്ന ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. അതിൽ കോമഡി കഥാപാത്രം ചെയ്യുന്നൊരു മനുഷ്യനെ ഇയാളൊക്കെ എന്തിനാണ് വന്നിരിക്കുന്നത്, അയാൾക്ക് അവർക്കൊക്കെ എന്താണ് ഇതിൽ സ്പേസ് ഉള്ളതെന്ന് വലിയ സംശയം തോന്നിപ്പോകും. എന്നാൽ അതേ സമയം നമ്മുടെ സിനിമയിൽ പറയുന്നുണ്ട്, ജയിലർക്ക് ഒരു വലിയ ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. ഇയാൾ പണ്ട് ഒരു ജയിലർ ആയിരുന്നു. അപ്പോ അവിടുന്ന് പരിചയപ്പെട്ടതാണ് ജാക്കി ഷെറോഫിനെയും മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രത്തിൽ നിന്നൊക്കെ പറയുന്നുണ്ട്, മാത്യു കഥാപാത്രമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ടും ഇവരുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു എന്ന് ഒരു പിടുത്തവും സിനിമയിൽ നമുക്ക് തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ വിജയ് കാർത്തിക് എന്ന് പറയുന്ന മനുഷ്യൻ വേറെ ആരുമല്ല കേട്ടോ, ജയിലർ എന്ന് പറയുന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹം പറയുന്നത് എല്ലാ കഥകൾക്കും എല്ലാ ആളുകൾക്കും ഒരു ബാക്ക് സ്റ്റോറി വെച്ചിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നതാണ്. ഒരൊറ്റ ആളെ നോക്കാം, നമുക്ക് മാത്യുവിനെ, മോഹൻലാൽ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ആ നടൻ ചെയ്തൊരു വേഷമാണ് ഇതിലെ മാത്യു എന്ന് പറയുന്ന കഥാപാത്രം. മാത്യുവിനെ കാണിക്കുന്ന സമയത്ത് ഒരു മുറിയിലാണ്, ഒരുപാട് പേരെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു രംഗത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് എത്തുന്നത്. മാത്യു കൊല്ലുന്ന സമയത്ത് അയാൾ ഒരു ലെതർ കൊണ്ടുള്ള ഒരു സാധനം ധരിച്ചിട്ടുണ്ട്, ചോര മുഴുവൻ അതിലേക്കാണ് പറ്റുന്നത്, തന്റെ ഡ്രസ്സിലേക്ക് പറ്റുന്നില്ല. ഇയാള് തോക്ക് കാണിച്ചുകൊണ്ട് കൊടുക്കാൻ പോകുന്ന സമയത്ത് പോലും അവിടെ മുഴുവൻ വെച്ചിരിക്കുന്ന ലെതറാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ അതുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, അതിന് മറയിൽ ഗംഭീരമായിട്ടുള്ള ഒരു സ്മഗ്ലിംഗ് നടത്തുന്നുണ്ട് എന്നർത്ഥം. ഇതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചുമ്മാ പറഞ്ഞു വെക്കുകയല്ലാതെ കൃത്യമായിട്ടും ഇവരെന്താന്ന് പറയുന്നില്ല. ഈ ശിവരാജ്കുമാർ എന്ന് പറയുന്ന ആ ഒരു തെലുങ്ക് നടന്റെ വീട്ടിലേക്ക് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ കയറി ചെല്ലുന്ന സമയത്ത് ആ കയറി ചെല്ലുന്ന ഒരു സൈഡിലായിട്ട് ഒരു പുലിക്കളി കാണിക്കുന്നുണ്ട്. ഈ പുലിക്കളി ഇത് കാണിക്കണമെങ്കിൽ അതെങ്ങനെയാണ് ഈ നമ്മുടെ തൃശ്ശൂരിലത്തെ പുലിക്കളി അവിടെ വന്നത്? എനിക്ക് വലിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സംഗതി നമ്മുടെ മുമ്പിലേക്ക് എത്താനുണ്ട്. അതാണ് നമ്മളുടെ ഇനി അന്വേഷണമായിട്ട് വരേണ്ടത്. ഈവൻ ഈ നമ്മൾ ട്രേഡ് അനലിസ്റ്റ് പറയുന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ രണ്ടാം ഭാഗം ഇറക്കാനുള്ള എല്ലാ ശ്രമവും നമ്മുടെ നെൽസൺ നടത്തുന്നുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാം ഭാഗത്തിൽ എന്ത് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട. എങ്ങനെയായിരിക്കണം നമ്മുടെ മുത്തുവേൽ പാണ്ഡ്യൻ മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ, ശിവരാജ്കുമാർ എന്ന് പറയുന്ന കഥാപാത്രത്തെ, നമ്മുടെ ജാക്കി ഷെറോഫ് ചെയ്ത കഥാപാത്രത്തെ, അതുപോലെ ഒരു കോമഡി കഥാപാത്രം ചെയ്ത ആ ഒരു മനുഷ്യനെ, ഇവരൊക്കെ എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നും ഇവർ തമ്മിൽ എങ്ങനെയാണ് ഒരു ജയിലറായിട്ടുള്ള ഒരാളെ എങ്ങനെയായിരിക്കണം പുറമെയുള്ള ബോംബുണ്ടാക്കുന്ന സ്മഗ്ലിംഗ് നടത്തുന്ന ഇത്തരം ആളുകൾക്കുമായിട്ട് തോക്കൊക്കെ എടുത്തിട്ട് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി നടക്കുന്ന, അത് ഷാർപ്പ് ഷൂട്ടിംഗ് ഒക്കെ ആളുകൾക്ക് പഠിപ്പിച്ചെടുക്കുന്ന ഇത്തരം ആളുകളൊക്കെ എങ്ങനെയായിരിക്കണം ഈ ജയിലർ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ, അതും ഒരു വലിയ ജയിലർ, തീഹാർ ജയിലിലെ ജയിലറായിട്ടുള്ള ഈ ചങ്ങാതി എങ്ങനെയാണ് ഈ പറയുന്ന ആളുകളൊക്കെ പരിചയപ്പെട്ടത്, അവരുമായിട്ട് പരിചയപ്പെടാനുള്ള കാരണം എങ്ങനെയാണ്, എങ്ങനെയായിരിക്കും ഇവര് ഇയാളുടെ ഏറ്റവും നല്ല സുഹൃത്തായത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം മിക്കവാറും ജയിലർ 2 എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ടായിരിക്കുക. അവരെ സൗഹൃദത്തിന്റെ കഥ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എങ്ങനെയാണ് ഈ പറയുന്ന ആളുകളൊക്കെയായിട്ട്, ഇദ്ദേഹത്തെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച ഈ പ്രായമുള്ള ഈ ആളുകളുമായിട്ട് എങ്ങനെയാണ് പരിചയത്തിലെത്തിയത്? ആ പരിചയത്തിലെത്തുന്നതിന് മുമ്പ് മിക്കവാറും അവർ ശത്രുക്കളായിരിക്കണം. അങ്ങനെയാണല്ലോ കഥയുടെ ഒരു പോക്കൊക്കെ വേണ്ടത്. അതിൽ അമ്മ പാസോ അച്ഛൻ പാസോ വേണമെങ്കിൽ നമുക്ക് കുത്തി തിരികയേറ്റാം. എന്തായാലും അവർ ശത്രുക്കളായിരിക്കണം. ആ ശത്രുക്കളായ അവര് പിന്നീട് എപ്പോഴെങ്കിലും നല്ല സൗഹൃദത്തിലേക്ക് മാറാനുള്ള ഒരു കാരണം ആ സിനിമയിൽ ഉണ്ടായിരിക്കും. നമ്മളെ കോരിത്തെരിപ്പിക്കാൻ കഴിയുന്ന ചില റീസൺസ് ഒക്കെ തന്നെയായിരിക്കും അതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ജയിലർ 2, എനിക്ക് തോന്നുന്നത് ജയിലർ 1 എന്ന് പറയുന്ന ഇപ്പോഴത്തെ സിനിമയേക്കാൾ അതിഗംഭീര സിനിമയുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ സിനിമയിൽ വലിയ കഥകളൊന്നും നമുക്ക് പറയാനില്ലേ, എന്തോ സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ എന്തോ സംഭവിച്ചതിൻ്റെ എല്ലാ കഥാപാത്രങ്ങളുടെയും പുറകില് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായി. കഥാപാത്രം കൂടി ഞാൻ പറയാം കേട്ടോ, നമ്മുടെ ശിവരാജ്കുമാർ ചെയ്യുന്ന വേഷം, അതേ ഒരു മുണ്ടെടുത്തോണ്ട് വരുന്നത്, എല്ലായിടത്തും അദ്ദേഹം അത് മാത്രമാണ് ധരിച്ചിട്ടുള്ളത്, മറ്റുള്ളവരൊന്നും അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടായിരിക്കാം, തോന്നലാണ്, ചിലപ്പോൾ ശരിയാണെങ്കിലോ. എന്നാലും സുഹൃത്തുക്കളെ, ജയിലർ 2 വരാൻ പോകുന്നു എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും.
കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ വീണ്ടും വരുന്നു. എൻ്റെ ഈ ഗസിൻ കഥ പറച്ചിൽ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വന്നാൽ അത് അത് ഗംഭീരമായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ല കഥ എന്ന് എൻ്റെ മനസ്സിൽ കഥ ഉണ്ടായതാണ്. അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ടൊന്ന് പങ്കുവെച്ചതാണ്. നിങ്ങളുടെ തോന്നൽ എന്തായിരിക്കാം? ഉണ്ടാവും, ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവുകയാണെങ്കിൽ കഥ ഏകദേശം ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ആവുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഈ ചാനൽ താഴെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.